ഹൗ മെനി നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ എയ്റ്റ് ബിറ്റ്വീൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇങ്ങനെ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ ചോദ്യം സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക മൈ നെയ്മസ് ഹാരിസ് യു ആർ വാച്ചിങ് ഇ വി എച്ച് എജു വൺ കഴിഞ്ഞ വീഡിയോകളിൽ നാം ഡിവിഷൻസ് പാർട്ടുമായി ബന്ധപ്പെട്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഡിവിഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു ഇനി ഇന്നത്തെ വീഡിയോയിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിച്ചു വരാറുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഹൗ മെനി നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ എയ്റ്റ് ബിറ്റ്വീൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറിനും നൂറിനുമിടയിൽ എട്ട് കൊണ്ട് നിശേഷം മരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകളാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച മെത്തേഡ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് കണ്ടെത്തേണ്ടത് അങ്ങനെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടൈംലിയുമാണ് പെട്ടെന്ന് കണ്ടെത്താനാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ സംഖ്യയിൽ നിന്നുള്ള ആദ്യ സംഖ്യ എന്ന് പറയുന്നത് നൂറാണ് നൂറിനും അഞ്ഞൂറിനാണ് അപ്പം നൂറിൽ എത്ര എട്ടുണ്ട് എന്ന് നോക്കുന്നു അപ്പോൾ നൂറിൽ എത്ര എട്ടുണ്ട് എന്ന് നോക്കാൻ ആദ്യം പത്തിൽ ഒരു എട്ട് ദൻ ബാക്കി വരുന്ന രണ്ടാണ് ഇരുപതിൽ രണ്ടെട്ട് അപ്പം പന്ത്രണ്ട് എട്ട് വരും ഇനി ശിഷ്ടം വരുന്നുണ്ട് അവിടെ അത് നോക്കണ്ട സിസ്റ്റം മൈൻഡ് ചെയ്യണ്ട ദൻ അതേപോലെ അഞ്ഞൂറിൽ എത്ര എട്ടുണ്ട് നോക്കുന്നു ആറ് നാൽപ്പത്തെട്ടാണ് ദെൻ ബാക്കി വരുന്ന രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപതിൽ രണ്ട് എട്ടാണ് അപ്പോൾ അറുപത്തി രണ്ട് ആൻസറ് കിട്ടും അപ്പോൾ പന്ത്രണ്ട് അറുപത്തി രണ്ട് കിട്ടും ഓക്കെ ഇനി സിംപിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം ഈ അറുപത്തി രണ്ടിൽ നിന്നും പന്ത്രണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ദീസ് ഫിഫ്റ്റി ആണ് നൂറിനും അഞ്ഞൂറിനുമിടയിൽ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഓക്കെ ഇത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ ആദ്യത്തെ വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന വാല്യൂ ആണെങ്കിൽ അത്തരം സമയത്തും നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് കാണേണ്ടത് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നത് കാണേണ്ടത് ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കുക ഹൗ മെനി നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ സെവൻ ബിറ്റ്വീൻ ത്രീ ഫിഫ്റ്റി ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടെ ത്രീ ഫിഫ്റ്റി എന്നുള്ളത് നമുക്ക് സെവൻ കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും അതായത് ഫിഫ്റ്റി ആണ് വരിക ത്രീ ഫിഫ്റ്റി ഡിവൈഡ് ബൈ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റിയാണ് ദൻ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി വൺ ആണ് അപ്പോൾ ആൻസർ കാണാൻ സെവൻ്റി വൺ മൈനസ് ഫിഫ്റ്റി ഈസ് ഈക്വൽ ടു ട്വൻ്റി വൺ തന്നെ അപ്പോൾ ഇവിടെ മാറ്റമൊന്നുമില്ല ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള വാല്യൂൽ ആദ്യത്തെ വാല്യൂവിനെ നിങ്ങൾക്ക് സെവൻ കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിച്ചാലും നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന വാല്യൂവിൽ രണ്ടാമത്തെ വാല്യൂ ആണ് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നാമത്തതിന് സാധിക്കുന്നില്ല ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നു ഹൗ മെനി നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബിറ്റ്വീൻ ത്രീ സിക്സ്റ്റി ആൻഡ് ഫോർ നയൻ്റി ബൈ സെവൻ നാനൂറ്റി തൊണ്ണൂറിനും മുന്നൂറ്റി അറുപതിനുമിടയിൽ സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമ്മൾ മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി ആണ് മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി വൺ ആണ് ഇനി ഇവിടെ ഫിഫ്റ്റി വണ് മാത്രമല്ല അവിടെ ശിഷ്ടം വരുന്നുണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ദൻ രണ്ടാമത്തത് ഫോർ ആണ് ഫോർ നയൻ്റി ഡിവൈഡ് ബൈ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇവിടെ എക്സാക്ട്ലി ഫോർ നയൻറ്റിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഫോർ നയൻറ്റി ഡിവൈഡഡ് ബൈ സെവൻ എന്ന് പറഞ്ഞാൽ സെവൻറ്റി ആണ് അവിടെ ശിഷ്ടം വരുന്നില്ല പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയാണ് അപ്പോൾ ഇത്തരം കേസിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് തരുന്ന വാല്യൂ രണ്ടാമത്തെ വാല്യൂ എന്നതിൽ നിങ്ങൾക്ക് തരുന്ന അക്കം കൊണ്ട് അതിനെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ ഫോർ നയൻറ്റി ഡിവൈഡ് ബൈ സെവൻ എന്ന് പറഞ്ഞാൽ സെവൻറ്റി ആണ് അവിടെ ശിഷ്ടം വരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് പ്രകാരം ഇവിടെ സെവൻറ്റി മൈനസ് ഫിഫ്റ്റി വണ്ണ് ഈസിക്കൽ ടു നയൻറ്റീനായിരുന്നു വരേണ്ടത് പക്ഷെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന പത്തൊമ്പതിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഒന്ന് മൈനസ് ചെയ്തിട്ട് കാണുന്നതാണ് യഥാർത്ഥത്തിൽ ആൻസർ എന്ന് പറയുന്നു അപ്പോൾ നേരത്തെ മെത്തേഡ് തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് ഒന്ന് കുറച്ചതിന് ശേഷം കാണുന്ന വാല്യൂ ആയിരിക്കും എത്ര നമ്പേഴ്സ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് അടുത്ത വരുന്നത് രണ്ട് നമ്പേഴ്സിനെ നിങ്ങൾക്ക് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത വരുന്നത് അപ്പോൾ ഇവിടെ ഇത് ഓർമ്മിക്കുക ഒന്ന് രണ്ട് തന്നിരിക്കുന്ന വാല്യൂ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ സാധാരണ മെത്തേഡ് പ്രകാരം ആ വാല്യൂവിൽ നിന്ന് ഒരു വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമ്പേഴ്സ് ഇനി ഒന്നാമത്തതാണ് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിലും ഇതേ മെത്തേഡാണ് ഇനി രണ്ടാമത്തെ വാല്യൂ ആണ് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ കിട്ടുന്ന വാല്യൂവിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഹൗ മെനി നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ ഫോർ ബിറ്റ്വീൻ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർ ഹൺഡ്രഡ് ഇരുന്നൂറിനും നാനൂറിനും ഇടയിൽ നാല് കൊണ്ട് നിശേഷം അരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എത്രയാണ് അപ്പോൾ അതിലൊന്നാമത്ത ഇരുന്നൂറാണ് ഇരുന്നൂറിൽ നമുക്കറിയാം അമ്പത് ഇൻറ്റു ഫോർ എത്രയാണ് ഇരുന്നൂറാണ് ഇരുന്നൂറിന് നിശേഷം നാല് കൊണ്ടരിക്കാൻ പറ്റും ദെൻ നാനൂറാണ് അടുത്ത സംഖ്യ വരുന്നത് നാനൂറിന് നമുക്കറിയാം നൂറ് ഇൻറ്റു നാല് നാന്നൂറാണ് അപ്പോൾ രണ്ടിനെയും നിശേഷം മരിക്കാൻ പറ്റും ഇവിടെ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് നൂറ് മൈനസ് ഫിഫ്റ്റി കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഫ്റ്റി അല്ല ആൻസർ ഈ ഫിഫ്റ്റിയിൽ നിന്നും എന്ത് കൂടെ മൈനസ് ചെയ്യണം ഒന്നുകൂടെ മൈനസ് ചെയ്യാം അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫോർട്ടി നയൻ ആണ് അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ ഏത് സംഖ്യയിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തുകൊണ്ട് ഇത്ര മുതൽ ഇത്ര വരെയുള്ള സംഖ്യകൾക്കിടയിൽ ഇന്നേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ മെത്തേഡുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സംഖ്യയിൽ നിന്ന് ഒന്നുകൂടെ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് കറക്റ്റ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്